السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ഉസ്താദേ, ഒരു ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം 160 വർഷക്കാലത്തോളം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ 160 വർഷക്കാലങ്ങളിലൊന്നും അവയവങ്ങൾക്കൊന്നും യാതൊരു കേടുപാടും സംഭവിക്കാതെ വളരെ ആരോഗ്യത്തോടു കൂടെ തന്നെ ജീവിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള ഈ അവയവങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരാതെ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സംരക്ഷണം കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും സംഭവിക്കാതെ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് റബ്ബ് അദ്ദേഹത്തിൻ്റെ അവയവങ്ങളെ വളരെയധികം ഇതിൽ സൂക്ഷിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം, ഇത് ചരിത്രപരമായിട്ട് ഇമാമികൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള സംഭവങ്ങളും ആധികാരികമായിട്ട് തെളിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചരിത്രം തന്നെയാണോ? അതങ്ങനെയാണെങ്കിൽ അത് ആരായിരുന്നു, ആ മഹാനവകൾ ആരായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വിശേഷണങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. 160 വർഷക്കാലം ജീവിച്ച ഒരുപാട് മഹാന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ 160 വർഷക്കാലം ജീവിച്ചു എന്ന് മാത്രമല്ല, ആ 160 വർഷക്കാലവും ശരീരങ്ങൾക്ക് കാര്യമായിട്ട് പോറലുകളോ കേടുപാടുകളോ അങ്ങനെ വാർദ്ധക്യത്തിന് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അവയവങ്ങൾ പ്രയാസപ്പെടലും ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊന്നും കാര്യമായിട്ട് പിടികൂടാത്തൊരു മഹാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് മഹാനായ അബുഷുജാ റളിയല്ലാഹുവിനെ പറ്റിയിട്ടാണ്. അബുഷുജാ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതരുണ്ടായിരുന്നു. ഏകദേശം 400 അവിടെയൊക്കെ ജീവിച്ചു പോയ വലിയ മഹാനായിരുന്നു. മദീനയിൽ തന്നെ വഫാത്തായ മഹാൻ എന്ന് പറയുന്നുണ്ട്. അബുഷുജാ റളിയല്ലാഹുവിൻഹു നല്ലൊരു ഫഖീഹും കൂടെയായിരുന്നു. മഹാനായ ഖതീബ് ശർബീനി റഹിമഹുല്ലാ അവിടുത്തെ ലിഖിന എന്ന് പറയുന്ന കിതാബ് ആണോ, ഫി ഹല്ലി അൽഫാലി അബുഷുജാ, അബുഷുജാ എന്നവരുടെ വാക്കുകൾ വിശകലനം ചെയ്യുന്നൊരു കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഖ്ന എന്ന് പറഞ്ഞ കിതാബ് ഖതീബ് ശർബീനി തങ്ങൾ ഉണ്ടാക്കിയപ്പം അതിനൊക്കെ ഹഷ്യകൾ എഴുതിയപ്പം അതിൻ്റെ ഹഷ്യകളിലൊക്കെ അബുഷുജാ എന്നവരെ പറ്റിയിട്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. ഇപ്പം മഹാനായ ഇമാം നബ്രാവി അവിടുത്തെ ഹാഷ്യത്തു നബ്രാവി, ഇത് ഇഖ്ന എന്ന് പറയുന്ന കിതാബിൻ്റെ ഹാഷ്യയാണ്. ഇതിൻ്റെ 1-ാം വള്ളത്തിൽ തന്നെ, ഇതിൻ്റെ തുടക്ക ഭാഗത്ത്, ഇതിൻ്റെ 7-ാമത്തെ പേജിൽ ഇതിനക്ക് തെഹ്ഖീഖ് എഴുതിയ പണ്ഡിതന്മാർ അബുഷുജാനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു. വുലിദ സനത്ത് 433 ജനിച്ചിട്ട് 593 വഫാത്തായ മഹാനാണ് ഈ പറയുന്ന അബുഷുജാ. അങ്ങനെ ആകുമ്പോൾ ഫയക്കൂനു ഉംറുഹു അലാ ഹാദാ മിഅത്തു വസിത്തീന സന ഉണ്ടോ, അങ്ങനെ ആകുമ്പോൾ 160 വയസ്സ് അബുഷുജാനിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇഖ്ന എന്ന് പറയുന്ന കിതാബ് ഒന്ന് വിശദീകരിച്ചു മഹാനായ സുലൈമാനുൽ ബുജൈരിമി റളിയല്ലാഹുഅൻഹു, അവിടുത്തെ ബുജൈരിമി അൽ ഖതീബ് എന്ന് പറയുന്ന കിതാബിൽ. ഇതിലും മഹാനായ ബുജൈരിമാം തന്നെ പറയുന്നുണ്ട്, ദൈറബി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന ബുജൈരിമിയുടെ 1-ാം വള്ളത്തിൻ്റെ 16-ാമത്തെ പേജിൽ ഫാഇദത്തുൻ ഒരു പോയിന്റ് വർത്താനം പറയട്ടെ. കാല ദൈറബി ഉണ്ടോ, ഇമാം ദൈറബി തങ്ങളൊക്കെ പറഞ്ഞു, ആഷൽ ഖാദി അബുഷുജാ, അബുഷുജാ എന്ന് പറയും. ഇവിടെയാണ് ഇപ്പം പരാമർശം നടത്തിയിട്ടുള്ളത്. ഇപ്പം പറയുന്നത് 160 വയസ്സുണ്ടായി എന്ന് മാത്രമല്ല, ആ വയസ്സുകാലം അത്രയും അവയവങ്ങൾക്ക് കേടുപാടില്ല, അതിൻ്റെ കാരണം എന്ത് എന്നൊക്കെ മഹാനവറുകൾ പറഞ്ഞു എന്ന് ബുജേരിമാം തന്നെ പറയുന്നുണ്ട്. ആഷൽ ഖാദി അബുഷുജാ എന്നവർ ജീവിച്ചു, മിഅത്തം വസിത്തീന സന, 160 വയസ്സ് ജീവിച്ചു. വലം യഖ്തല്ല ഉളുവും മിന്നഅലാഇഹി ഉണ്ടോ, മഹാനവറുടെ അവയവങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫഖീല ലഹു ഫീ ദാലിക, ഈ വിഷയത്തിൽ മഹാനവറുകളോട് തന്നെ ചോദിച്ച് അബുഷുജാ എന്നവരോട് തന്നെ ചോദിച്ചു, എന്താ അവയവങ്ങൾക്കൊന്നും കേടുപാടുകളൊന്നും ഇല്ലാതെ, കാരണം വാർദ്ധക്യത്തെ സ്വാഭാവികമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ആമാർ ഉമ്മത്തിമാ ബൈന സിത്തീൻ വസബീൻ, 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ പരിമിതിപ്പെടും എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് എന്ന് പറയുമ്പം 70-ൻ്റെ മേലേക്ക് ആയിക്കഴിഞ്ഞാൽ വാർദ്ധക്യമെത്തി എന്നല്ല, 100-ൻ്റെ മേലേക്ക് കടന്നവർ പിന്നെ എണീറ്റ് നടക്കുകയാണെങ്കിൽ തന്നെ അത്രയും പ്രയാസപ്പെട്ടായിരിക്കും. അപൂർവത്തിൽ അപൂർവമാണ് ആരോഗ്യവാനായിക്കൊണ്ട് ജീവിക്കുക. ഇത് 160 വയസ്സുണ്ട്, ഈ 160 വയസ്സിലും ആരോഗ്യവാനായിട്ട് കാണുക എന്ന് പറയുമ്പോൾ അത്ഭുതന്നല്ലേ. ഫക്കീർ ലഹു, അതുകൊണ്ടാണ് ഫി ദാലിക്ക ഈ വിഷയത്തിൽ ചോദ്യം അബുഷുജാ എന്നവരോട് തന്നെ വന്നത്. ഫഖാല, ആ മഹാനവറുകൾ പറഞ്ഞു, ഈ ഒരു
വാക്കുണ്ടല്ലോ, മഹാനവറുകൾ പ്രതികരിച്ച പ്രതികരണം, അത് നമുക്കൊരു പാഠമാണ്. പാഠമാണെന്ന് മാത്രമല്ല, നമ്മളൊക്കെ എപ്പോഴോ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് മഹാനവർ നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടുന്ന് പറഞ്ഞു, മാ സഇത്തുല്ലാഹ ബിഉലവി മിൻഹ, എൻ്റെ അവയവങ്ങളെ കൊണ്ട് ഞാനൊരു തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടില്ല. അവയവങ്ങളെ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ അവിടുന്ന് പറഞ്ഞു, ഫലമ്മ ഹഫിൽതുഹ ഫി സിഗർ അൻ മഅസില്ല, ഞാൻ ചെറിയ പ്രായമാകുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങളെ തൊട്ട്, അള്ളാഹു തആലാക്ക് തെറ്റുകുറ്റങ്ങളെ തൊട്ട് ചെയ്യുന്നതിനെ തൊട്ട് പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. ഞാൻ പരമാവധി സൂക്ഷിച്ചിരുന്നതാ. ഫലമ്മ ഹഫിൽതുഹ, ഈ അവയവങ്ങളെ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നതിനെ തൊട്ട് ഞാൻ നല്ലോണം സൂക്ഷിച്ചു. അങ്ങനെയാകുമ്പോൾ ഹഫിളഹുല്ലാഹു ഫിൽ ഖിബർ, എനിക്ക് വലിയ പ്രായമാകുന്ന സമയത്ത് എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ അവയവങ്ങൾക്ക് അള്ളാഹു തആല കേടുപാടുകളൊന്നും സംഭവിക്കാതെ അത് സൂക്ഷിച്ച് തന്നു, അത് അതിൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് നടക്കാൻ പറ്റിയെന്ന് മഹാനവറുകൾ പറഞ്ഞ സംഭവം ഇമാം ബുജൈരിമി റളിയല്ലാഹുൻഹു ദൈറബി റളിയല്ലാഹുൻഹു തൊട്ടൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഒരു കിതാബിലല്ല, പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും ഇത് പരാമർശം നടത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹുൻഹു ഇതേ അഭിപ്രായത്തെ ആശിയത്തുൽ ഖല്ലൂബി എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ. ഇനി മാത്രമല്ല, ഇമാം ബാജൂരി റളിയല്ലാഹുൻഹു നമ്മുടെ ഷെർവാനി തങ്ങളുടെയൊക്കെ ഷെയ്ഖാണ്, ആ ഷെർവാനിയുടെ ഷെയ്ഖാകുന്ന ബാജൂരി റളിയല്ലാഹുൻഹു ആശിയത്തുൽ ബാജൂരിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഈ അതേ സംഭവം തന്നെ. ഞാൻ ചെറുപ്രായത്തിൽ എൻ്റെ അവയവങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങളെ തൊട്ട് സൂക്ഷിച്ചപ്പോൾ അള്ളാഹു തആല എനിക്ക് വാർദ്ധക്യമെത്തുന്ന സമയത്ത് ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ അവയവങ്ങൾക്ക് പ്രാപ്തി നൽകി എന്ന് അബുഷുജാതങ്ങൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വലിയൊരു പാഠമുണ്ട്. നമ്മളൊക്കെ 40 വയസ്സ് 50 വയസ്സാകുമ്പോഴേക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ഭക്ഷണ ക്രമീകരണങ്ങളും അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും നമ്മൾ അവയവങ്ങളൊക്കെ പഴയ പോലത്തെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ആരോഗ്യമൊന്നും നമുക്കില്ല. അതിൻ്റെ പുറമെ അപ്പം ഭക്ഷണ ക്രമീകരണങ്ങൾ മാത്രമല്ല, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മളുടെയൊക്കെ തെറ്റുകുറ്റങ്ങളും നമ്മുടെ അവയവങ്ങൾക്ക് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നതാണ് മഹാന്മാർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റുകുറ്റങ്ങളെ തൊട്ട് മാറി നിന്ന് പരമാവധി അള്ളാഹു തആലനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിസ്സാരമായി കൊണ്ട് പലതും കറാഹത്തല്ല ഹറാമ് തന്നെ നിസ്സാരമായി കൊണ്ട് നിസ്സാരമാക്കിയിട്ട് പലതും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പാപമോചനം തന്നുകൊണ്ട് നമ്മയൊക്കെ അവൻ്റെ യഥാർത്ഥ മുഖലിസീങ്ങളിലും ഫായിസീങ്ങളിലും പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബി റഹ്മത്തിക്ക് അറഹമർ റഹീം. ഇപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അബു ഷുജാ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കഥകൾ മഹാനവരെ പറ്റി പറയാണ്ട്, മഹാനായ ഇമാം സുബ്ഹി റളിയല്ലാഹുവിൻ്റെ അവിടുത്തെ തബക്കാത്ത് എന്ന് പറയുന്ന കിതാബിലൊക്കെ അബു ഷുജാ എന്നവരെ പറ്റി പറയുന്നുണ്ട്. ആ മഹാനുഭാവൻ്റെ ജീവിതം വല്ലാത്തൊരു പ്രൗഢി നിറഞ്ഞതായിരുന്നു. ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല ചെറുപ്രായം മുതൽക്ക് എന്ന് പറയുമ്പം എത്രത്തോളമാണ് തെറ്റുകുറ്റങ്ങളെ തൊട്ട് മാറുന്നത്, അവിടുന്ന് ഒരു പ്രൗഢിയുണ്ട്. അവിടുത്തെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ ബി റഹ്മത്തിക്ക് അർഹമർ റഹീം.